ചില ആളുകൾ ചോദിച്ചു, മഹാനായ ഹംദൂൻ അൽ ഖസ്വാർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, മാ ബാലു കലാമി സലഫ് അൻഫഉ മിൻ കലാമിന, നമ്മുടെ മുൻഗാമികളൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് തട്ടുമായിരുന്നല്ലോ, എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കൽബിൽ തട്ടാത്തത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹംദൂൻ അൽ ഖസ്വാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്നഹും തകല്ലമു ലിഇസ്സിൽ ഇസ്ലാം, അവർ സംസാരിച്ചത് ഇസ്ലാമിൻ ഇസ്സത്ത് കിട്ടാനാണ്. വനജാത്തിൻ നുഫൂസ്, മനുഷ്യന്മാരെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് മുൻഗാമികൾ സംസാരിച്ചത്. വറിള റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാ അവരാളുകൾക്ക് വല്ലതും പറഞ്ഞു കൊടുത്തത്. ആ ഒരച്ച വാക്കിൽ തന്നെ കൽബിലേക്ക് തട്ടുകയാണ് ഉണ്ടായത്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? വനഹ്നു നതകല്ലം, മഹാനായ ഹംദുൽ ഖസ്സാർ തങ്ങൾ പറയാ, നമ്മൾ സംസാരിക്കുന്നുണ്ട് ലിഇസ്സിൻ നുഫൂസ്, അഭിമാനം ഉണ്ടാവാൻ വേണ്ടി, തലബി ദുന്യ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, റിദൽ ഖൽഖ്, ജനങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടി. ഇതൊന്നും നോക്കണ്ട, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തേക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം, ദീനിന്റെ ഇസ്സത്ത്, മനുഷ്യന്മാര് നന്നാവണം, ഇത് നമ്മുടെ ലക്ഷ്യമായി മാറിയാൽ വാക്കുകൾ ഫലിക്കുമെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും സാധാരണക്കാരും ഉസ്താദുമാരും വാദ പറയണമല്ലോ ഒക്കെ ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ.